സെറീന ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അതുപോലെ തന്നെ സാഗറിനെ സെറീനയുടെയും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ജുസ് ചെന്ന് ഓക്കെ നിന്റെ അടുത്ത് അവൾ ഇരിക്കുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. ശരിക്കും അവരൊരു ലവ് ട്രാക്ക് ആണോ അവര് നല്ല ഫ്രണ്ട്സ് ആണ്? എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരെ ഒരു ലവേഴ്സ് ആണെന്നുള്ളത് കണ്ടിട്ടില്ല. ഞാൻ വെളിയിറങ്ങിയിട്ട് പല വീഡിയോസ് വിഷ്വൽസ് ഞാൻ കണ്ടു, അതുപോലെ എനിക്ക് ഒന്നും തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം ഞാൻ അവിടെ കണ്ടതും ഇത് കണ്ടതും തമ്മിൽ എനിക്കൊരു വ്യത്യാസം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സാഗർ ഇപ്പം ഞാനും സെറീനയും റെനീഷയും കമ്പനി ആവുന്നതിന് മുന്നേ തന്നെ ഞാനും സാഗർ അളിയനായിട്ടൊരു ചെറിയൊരു ബന്ധമുണ്ട്. മീൻസ് അവിടെ ഞങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിച്ചില്ലെങ്കിലും ഞങ്ങൾക്കിടയിലൊരു കമ്മ്യൂണിക്കേഷൻ, ഐ കോണ്ടാക്ട്, എന്തോ ഒരു സംഭവം ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പം ഞാൻ പറയാണ്ട് തന്നെ അളിയന് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ അളിയൻ്റെ സാഗറിൻ്റെ അടുത്ത് സെറീന സംസാരിക്കുമ്പോൾ എനിക്കറിയാം സെറീനെ, എനിക്കറിയാം സെറീനൻ്റെ സന്തോഷം, ആ കണ്ണിലുള്ള ഇത് ഇതൊക്കെ കാണാൻ പറ്റുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അളിയൻ നീ ഭയങ്കര ലക്കിയാണ്, ചിലപ്പോൾ നിൻ്റെ അമ്മ ചെയ്ത നല്ല കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ അമ്മ നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും നിന്നെ ഇപ്പോൾ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരുന്നത്. നീ ഭയങ്കര എപ്പോഴും ഞാൻ പറയാറുണ്ട് അളിയൻ നീ ഭയങ്കര ലക്കിയാണ്, നിന്നെ സ്നേഹിക്കും ദൂരം ആൾക്കാരാണ് ഇവിടെ. കാരണം ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല പലപ്പോഴും, പക്ഷെ നീ പോലെ ആഗ്രഹിക്കാണ്ട് നിനക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെന്ന്. അതാണ് ഞാൻ ആ ബാത്റൂം എന്ന് പറഞ്ഞാൽ യു ആർ വെരി ലക്കി, ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് യു എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ വന്നത്, സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി സെറീനിയ സാഗറും വന്ന് എന്നോട് പറയട്ടെ അളിയ ഞങ്ങൾ ലഫേഴ്സ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അവളെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരോ വേഷ്യനിട്ടുകാരോ ബിഗ് ബോസേ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ അങ്ങനെയാണ്, ഒരാൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് പറയണം, ഞാൻ അതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെപ്പറ്റി ഇത്രയും ബാഡായിട്ട് ഇഷ്യൂസ് വന്നിട്ട് അത് ഈ ലോകം മൊത്തം വിശ്വസിച്ച് എന്നെ ഇഷ്ടപ്പെട്ടവർ പോലും എന്നെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഗേൾഫ്രണ്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട്, മനസ്സിലായില്ല. അതാണ് ഞാൻ കൊടുത്തൊരു സ്നേഹം അവർക്കിപ്പോഴും, ആ സ്നേഹം ഭയങ്കര ട്രൂ ആയതുകൊണ്ടായിരിക്കും മേ ബി അവർ എന്നെ വിട്ടിട്ട് പോകാത്തത്. ഈ വീട്ടുകാരെന്ത് പറഞ്ഞു വന്നപ്പോൾ? വീട്ടുകാർ ഭയങ്കര സങ്കടമായിരുന്നു. അമ്മയ്ക്ക് ഞാൻ പെട്ടെന്ന് വരണ്ടെന്നായിരുന്നു, പക്ഷെ അനിയന് ഞാൻ പെട്ടെന്ന് വരണമെന്നായിരുന്നു. കാരണം ഓൾറെഡി ഇവിടെ പോകുകയും ആളുടെ കേസിൽ ആളെ അവൻ്റെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആൾക്കുണ്ടോ ആൾക്ക് ഹേർട്ടാവുന്നതൊക്കെ അവനെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പം പ്രാർത്ഥിച്ചു ഇവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ. കാരണം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? അയാളാണ് ഹേർട്ടായിക്കൊണ്ടിരിക്കുന്നത്, അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഐഡൻറ്റിറ്റി പറയാനും ഞാൻ എന്തെന്ന് അറിയിക്കാൻ, എൻ്റെ ഡ്രീം, എൻ്റെ കല്യാണം, എൻ്റെ പെണ്ണ്, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് വയ്യ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ വീണ്ടും വീണ്ടും കൊടുക്കാം. 3.5 കോടിയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയ ഷോയിൽ കൊടുക്കാൻ പറ്റിക്കാൻ ഇനി ഒരു ചോദ്യം വരത്തില്ലല്ലോ. അതെ, ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ ആ ഹൗസിലേക്ക് പോയത്? അത് പറയുമ്പോൾ ഓക്കെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ? പേടിയൊന്നുമില്ല, എന്നെ പോലെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനവിടെ സംസാരിച്ചത്. മീൻ എന്നെ ഞാൻ ഇട്ടുകൊടുത്തു, ആ ഇട്ടുകൊടുത്ത ഞാനിപ്പം പെട്ടു. എന്നെ ഞാൻ ഇട്ടുകൊടുത്തു ജനങ്ങൾക്ക് മുന്നിൽ, എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലിക്ക് എന്തോരം അതിനു വേണ്ടി ഫേസ് ചെയ്യുന്നത്. അച്ഛൻ ഇച്ചിരി പേരുള്ളൊരു മനുഷ്യനാണ് നാട്ടിൽ, ഇത് കാരണം ആ പുള്ളിക്കാരൻ ഒരുപാട് ഹേർട്ടായിട്ടുണ്ട്, ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ മാത്രം നോക്കിയുള്ളൂ, എൻ്റെ അപ്പനോടും അമ്മയോടും ഇനിയും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട എന്നുള്ളത് പോലും അവർ പറഞ്ഞു പറഞ്ഞ് അവർ മടുത്ത്. ഞാൻ ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എൻ്റെ വീട്ടുകാരും വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റയടിക്ക് വേദനിക്കാമെന്ന് വിചാരിച്ച് എന്നെപ്പോലത്തെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിച്ചു. ഇനിയെങ്കിലും നിങ്ങൾ ഇഷ്ടം തുറന്നു പറ, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് മറച്ചു വെച്ച് ഒരാളുടെ ലൈഫ് തൊലയ്ക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ എറിഞ്ഞിട്ട് കൊടുത്തത്. ആ എറിഞ്ഞ് കൊടുത്ത എനിക്കായിരുന്നു ഇത്രയും പേര് ദോഷം വന്നത്. മേ ബി ഞാൻ ടോംബോയെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ റെനീഷ വെച്ച് എനിക്ക് ഇത്രയും പേര് ദോഷം വരില്ലായിരുന്നു. റെനീഷ എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ ഒന്ന് കാണിക്കൂലായിരുന്നു, മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞുകൊണ്ട് ഇവ ഞാനങ്ങനെ പറയാണ്ട് ഇപ്പം മെൻസിനാണ് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് അവരെ വെച്ച് പേര് ദോഷം വന്നേന്. ഇതിപ്പോൾ ഒന്നുമില്ലാണ്ടായി പോയത് ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ബിഗ് ബോസിൽ തന്നെ ഏറ്റവും വലിയ കോഴിയായി മാറിയെന്നാണ് യൂട്യൂബുകാരെ പറയുന്നത്. എന്തിനും ഒരു രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. ഉണ്ട് ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീഡിയ ഒരു വിഷയമല്ല, പക്ഷേ ഇതൊക്കെ ബാധിച്ചത് എൻ്റെ ഗേൾഫ്രണ്ട്. മനസ്സിലായി. ഞാൻ ഒരുപാട് കിനാവണ്ട് പോയ ഒരാളാണ്. അത് ബിഗ് ബോസ് സ്റ്റേജിൽ തന്നെ അത് എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടെ പോയ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര വിഷമത്തോടെ, രണ്ട് വിഷമം, ഒന്ന് ഇറങ്ങിയതിൻ്റെ വിഷമം, പിന്നെ ഒന്ന് ഗേൾഫ്രണ്ടിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ള വിഷമം. ഈ ലെസ്ബിയൻ ആണെന്ന് പറയുന്നപ്പോൾ അപ്പോൾ തൊട്ടാണ് റെനീഷയ്ക്കൊരു ലെസ്ബിയൻ എന്ന വേടിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും എൻ്റെ ഗേൾഫ്രണ്ട് ഒരിക്കലും എന്നെ ഒരു ഗേളായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ആ ഒരു വേട് കേൾക്കുമ്പോഴേ ഞാൻ അപ്പോൾ റെനീഷോടും പറഞ്ഞാളേ എനിക്ക് ആ വേടിനോട് താല്പര്യമില്ല, ഞാനൊരു ടോംബോയാണ്, എന്നെ എൻ്റെ പെണ്ണ് അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് അത് പറയണ്ട. ഐ മീൻ ഞാൻ ടോംബോയെ, നമുക്ക് ആ ടോംബോയുടെ മീനിങ് പോലും അറിയത്തില്ലായിരുന്നു രനീഷയ്ക്ക്. പിന്നീട് ഞാൻ അവളെ ഹഗ് ചെയ്യുമ്പോൾ അവൾക്ക് ഒരു ഇത്, കാരണം അവളെന്നോട് പറഞ്ഞാളേ എൻ്റെ ദേഹത്തൊരു പുരുഷൻ തൊട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നീ എനിക്ക് തൊടുമ്പോൾ എനിക്ക് ഒരു ഞാൻ നിന്നെ ഒരു മെന്നായിട്ട് കാണണമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അങ്ങനെ കണ്ടോ,
അപ്പം ഞാൻ പിന്നെ ഹഗ് ചെയ്യാൻ പോയപ്പം അവൾക്ക് ഉള്ളിൽ ഞാൻ ഒരു മെന്നാണെന്നുള്ള വിചാരമുള്ളതുകൊണ്ടാണ് അവൾ എന്നെ മാറ്റി നിർത്തിയത്. പിന്നെ പിന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ എന്താണെന്ന്. അത് മനസ്സിലായതിന് ശേഷമാണ് അവൾ എന്നെ കൂടെ ചേർത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യം സങ്കടമാണെങ്കിലും പിന്നെ സന്തോഷമായി. ഞാനിത് സാഗറിനോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ സാഗറിന് കുരു പൊട്ടും. പക്ഷെ എന്തിനാണിയാ നീ ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? ഞാനൊക്കെ ആയിരിക്കണം അറിഞ്ഞ എണീറ്റ് പോയേനെന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയില്ലടാ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല രണ്ടുപേര്. അതാണ് ലാസ്റ്റ് ഞാൻ അവിടെ മുട്ടുകുത്തി അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും സാഗർ ഓടി വന്നായിരുന്നു. ഞാൻ അവിടെ നിന്ന് എവിക്ഷൻ കഴിഞ്ഞു. അവന് ഭയങ്കര ദേഷ്യം. അവനോട് ദേഷ്യം, അനീഷിനോട് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കാണിച്ചിട്ട് അവൾ നിനക്ക് ഒരു രീതിയിൽ പോലും ആ വാല്യൂ തന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് അവൻ. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇല്ല ഇല്ലെങ്കിലും എന്നെ അറിയാം അവന്. ഞാൻ ഭയങ്കര ജെനുവിനായിട്ട് അവർക്ക് കൊടുത്ത ലവാണെന്ന് അവനറിയാം. സോ അവര് അത് മനസ്സിലാക്കിയില്ല. പക്ഷെ ലാസ്റ്റ് റനീഷ പോകാൻ നേരത്ത് പറഞ്ഞല്ലോ തിരിച്ച് ഐ ലവ് യു. ഐ ലവ് യു എന്ന് പറഞ്ഞു. സന്തോഷമായി. പക്ഷെ ആ ഐ ലവ് യു പോലും എനിക്ക് പിന്നെ തലവേദനയായി മാറി വെളിയിറങ്ങിയപ്പോൾ. നമ്മൾ ഈ ഐ ലവ് യു എന്ന് പറയുന്ന വേർഡ് നമ്മളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. അതല്ലേ ഐ ലവ് യു. ഞാൻ എൻ്റെ പാർട്ണർന്ന് പറയുന്ന ഐ ലവ് യു ഇങ്ങനല്ല. അതൊരു സ്പെഷ്യൽ ലവാണ്. അതിനി എനിക്ക് വേറെ ഈ ലോകത്ത് ഒരു പെണ്ണിനോടും പറയാൻ പറ്റൂല. ഇതിപ്പോൾ ഞാൻ മനീഷിച്ചോട് പറയാറുണ്ട്, എൻ്റെ അമ്മയോട് പറയാറുണ്ട്, അച്ഛനോട് പറയാറുണ്ട്, എൻ്റെ അനിയനോട് പറയാറുണ്ട്, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോട് ഞാൻ പറയാറ്, ലച്ചുവിനോട് പറയാറുണ്ട്, ഐ ലവ് യു ലച്ചു എന്ന് പറയാറുണ്ട്. അവൾ പാവം എന്തൊരു വീക്കായിരിക്കുന്ന സമയത്താണ് ഞാൻ ഓടിപ്പോകുന്നതെന്ന് അറിയാവോ? തിരിച്ച് ഞാൻ വീക്കായിട്ടൊരു സമയത്ത് അളിയൻ ഓടി വരും. ഞാൻ റനീഷ അളിയാന്നല്ലേ വിളിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ഞാൻ എനിക്ക് അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് ആൾക്കാരെ മാത്രമാണ് ഞാൻ അളിയാന്ന് വിളിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അഖിലേട്ടനെന്ന് അളിയാനെന്ന് വിളിക്കാറെന്ന് പോലെ അഖിലേട്ടനെ വലിയേട്ടനാന്ന് വിളിക്കുന്നത്, ശിശേട്ടനെ ശിശു അണ്ണാന്ന് വിളിക്കും, അവരെന്നെ കുഞ്ഞുട്ടാന്ന് വിളിക്കും. ഇതെങ്ങനെ പറ്റുന്നു ഇപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിന് അവര് എന്താ നോമിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ആ ഒരു സ്നേഹം ഒരു തരും പോലും കുറയാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് അത്ഭുതമാണ്. അത് എൻ്റെ ക്യാരക്ടർ, എൻ്റെ ബേസിക് ക്യാരക്ടർ അതാണ്. എന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ രണ്ട് വ്യക്തികളാണ് അവര്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് അവര്. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ഒറിജിനലായിട്ട് നിന്നാലും പറ്റില്ല എന്നുള്ളത് മനസ്സിലായോ? ഒറിജിനൽ ആയതുകൊണ്ടാണ് ഞാൻ ഔട്ടായത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറിജിനൽ ആയി ഭയങ്കര പ്യുർ ഹ്യൂമൻ ബീങ് ആയി എന്നതുകൊണ്ട് മാത്രം ഔട്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം. ഈ റനീഷയുടെ കാര്യം തന്നെ ചോദിക്കുക, നിങ്ങൾ തമ്മിലുള്ള കൂടുതൽ കണ്ടന്റുകൾ വന്നിട്ടുള്ളതും അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, എനിക്ക് എൻ്റെ സത്യാവസ്ഥ അത്ര പിടിയില്ല. അളിയൻ ഇപ്പോൾ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ റനീഷ ഭയങ്കരമായിട്ട്, എനിക്കറിയാം ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറയാം. റനീഷ എന്നോട് അല്ലെ, ഞാൻ റനീഷ അളിയനോട് എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ അളിയൻ ഭയങ്കര ഹാപ്പിയായിട്ട് കേട്ടിരിക്കും. അതേസമയത്ത് അളിയൻ അളിയൻ്റെ സ്റ്റോറി പറയുമ്പോൾ, അളിയൻ അളിയൻ്റെ എക്സ് ലവറിൻ്റെ സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയാം അളിയൻ കേൾക്കണ്ട, എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളിത് പറയാൻ നിൽക്കുമ്പോൾ ഇവളുടെ ഇവൾ ഓൾറെഡി അവൾ എക്സ് ലവറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ പറയുമ്പോൾ കണ്ണിൽ ആ ഒരു ഇതെനിക്ക് കാണാൻ പറ്റാറുണ്ട്. അവൾ ഭയങ്കര വിഷമത്തോടെയാണ് പറയുന്നത്. അവൾ എപ്പോഴും പറയാറുണ്ട്, അളിയാ നിന്നെ ഞാൻ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ എന്തൊക്കെ തെറ്റ് അയാളോട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. നീ എൻ്റെ അടുത്ത് ഇത്രയും കെയറോടെ നിൽക്കുമ്പോഴാണ് ആ കെയറ് തന്ന ഒരു വ്യക്തിനെ ഞാൻ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇവൾ പറയുന്ന ഈ സ്റ്റോറി ഇത് വെളിയിൽ ഉൾട്ടായിട്ട് മാറും. അവളൊരു തേപ്പുകാരി എന്നൊരു പട്ട അവൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, അവൾക്കിടയിൽ നടന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പുറത്ത് വരും. അവർക്കൊരു പ്രൈവസി ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈവസി ഒന്നുമില്ല. നോർമലായിട്ടുള്ള കാര്യം, പ്രൈവസി ഞാൻ പറയൂല. അതെനിക്ക് അവൾക്ക് മാത്രമുള്ള കാര്യം. ഇത് പറയുമ്പോൾ ഇവളെ തുടക്കം മുതൽ അവസാനം വരെ പറയണം. അത് അയാളെയും ബാധിക്കും, ഇവളുടെ കാര്യത്തിലും ബാധിക്കും. പോയ ഒരു വ്യക്തിയാണ്, തിരിച്ച് പാച്ചപ്പ് ആവാൻ നിൽക്കുന്ന ആൾക്കാരുമാണ്. അവൾക്ക് പാച്ചപ്പ് ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അളിയെ എനിക്ക് കേൾക്കണ്ട. 100 ദിവസം കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്, അളിയ പുറത്ത് വന്നിട്ട് റിയൽ റിലേഷൻ നീ കാണും. ഞാൻ ഇങ്ങനെ അല്ല അളിയ, ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആണ് എല്ലാവരും ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഞാൻ അതുകൊണ്ടാണ് അത് കേൾക്കാൻ മാക്സിമം. ഈവൻ സെറീനെ അവളുടെ പാസ്റ്റ് ലെവറിനെ പറ്റി, ആദ്യത്തെ ലെവറിനെ പറ്റി കഥ പറയുന്നുണ്ടായിരുന്നു മിഥുൻ ചേട്ടൻ, ശോഭ ചേച്ചി. ഞാനപ്പോൾ എന്തിനു ആവശ്യത്തിന് അവിടെ പോയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി കഥയാണെന്ന്. ഞാൻ അവിടെ നിന്ന് പതുക്കെ നൈസിനെ അവിടെ നിന്ന് ഒഴിവായി. എനിക്ക് കേൾക്കണ്ട എൻ്റെ കാരണം, നാളെ അത് ആ കാരണം അവൾക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ റീസണായിട്ട് കേട്ടോണ്ടിരുന്നു. ഇതേപോലെ പിറ്റേ ദിവസം സെറീന അളിയ എന്നോട് ചോദിച്ചു, എന്തിനാളെ എണീറ്റ് പോയാൽ? ഞാൻ പറഞ്ഞു എനിക്ക് കഥ കേൾക്കാൻ താല്പര്യം ഇല്ലയാന്ന് പറഞ്ഞു. എന്നിട്ട് സെറീന, അപ്പോൾ റനീഷ ചോദിച്ചു, അളിയാ ഇനി പറ എനിക്ക് കേൾക്കണം എന്ന് റനീഷ സെറീനോട് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. അത് റനീഷയുടെ കാര്യത്തിലല്ല, സെറീനയുടെ കാര്യത്തിൽ ഞാൻ അതേ ചെയ്തുള്ളൂ. എനിക്ക് തീരെ എന്നിട്ട് റനീഷ് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് അളിയാ നീ കേൾക്കാൻ താല്പര്യമില്ല? അതിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എടാ ഞാൻ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി. അതിനകത്ത് ഈ പറഞ്ഞ സീക്വൻസ് ഒക്കെ ഉണ്ട്, സെറീനയുടെ കുറേ സീക്വൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത് കേട്ട് എനിക്ക് അത് ഇതും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. നിൻ്റെ കഥ കേട്ടാൽ അതൊരു റീസൺ ഉണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പഴയ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഇരുന്ന് പബ്ലിക്കലി കേൾക്കണ്ട, അതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അതാണ് അളിയ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.